ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024-25 സീസണിലെ ഏഴാം റൗണ്ട് പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി. ആറ് റൗണ്ട് പോരാട്ടം അവസാനിച്ചപ്പോൾ ആദ്യ അഞ്ച് സ്ഥാനത്തിനുള്ളിൽ ഇടം നേടാൻ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്ക് സാധിച്ചിട്ടില്ല. സ്വീഡിഷ് മാനേജറായ മിഖായൽ സ്റ്റാറെ പരിശീലിപ്പിക്കുന്ന ബ്ലാസ്റ്റേഴ്സ് ഏഴാം റൗണ്ടിൽ മുൻ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി എഫ് സിയെ നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്. അഞ്ച് റൗണ്ട് പോരാട്ടം പൂർത്തിയാക്കിയ മുംബൈ സിറ്റി എഫ് സിക്ക് ഇതുവരെ ഒരു ജയം മാത്രമാണുള്ളത്. ആറു മത്സരങ്ങളിൽ രണ്ട് ജയം, രണ്ട് സമനില, രണ്ട് തോൽവി എന്നിങ്ങനെ സമ്മിശ്ര പ്രകടനവുമായി എട്ട് പോയിന്റ് സ്വന്തമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് എട്ടാം സ്ഥാനത്താണ്. അഞ്ച് മത്സരങ്ങളിൽ ഒരു ജയവും മൂന്ന് സമനിലയും ഒരു തോൽവിയുമായി ആറ് പോയിന്റ് കൈവശമുള്ള മുംബൈ സിറ്റി എഫ് സി ഒൻപതാം സ്ഥാനത്തും. മുംബൈ സിറ്റി എഫ് സിയുടെ തട്ടകത്തിൽ നവംബർ 3 ഞായറാഴ്ച രാത്രി 7:30 മത്സരം. ഇരു ടീമുകൾക്കും ജയം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ പല മാറ്റങ്ങൾ വരുത്തിയാകും ഇരു ടീമുകളും കളിക്കളത്തിൽ ഇറങ്ങുക. മുൻ മത്സരങ്ങളെ അപേക്ഷിച്ച് സ്റ്റാർട്ടിംഗ് ഇലവനിൽ ബ്ലാസ്റ്റേഴ്സ് ചെറിയ മാറ്റം വരുത്തിയേക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ കളത്തിൽ ഇറങ്ങാതിരുന്ന ഗോൾ കീപ്പർ സച്ചിൻ സുരേഷും ലെഫ്റ്റ് വിംഗർ നോഹ സദാവിയും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ എത്താൻ സാധ്യതയുണ്ട്. 2024-25 സീസണിൽ ഇതുവരെയുള്ള മത്സരങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഏറ്റവും വലിയ തലവേദന ഗോൾ കീപ്പിംഗ് ആണ്. ആറ് മത്സരങ്ങളിൽ നിന്ന് 10 ഗോളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇതുവരെ വഴങ്ങിയത്. അടിച്ചതാകട്ടെ 9 ഗോളും. നാല് മത്സരങ്ങളിൽ ഗോൾ വല കാത്ത മലയാളി ഗോൾ കീപ്പർ സച്ചിൻ സുരേഷ് 6 ഗോൾ വഴങ്ങി. രണ്ട് മത്സരത്തിൽ വല കാത്ത 19-കാരനായ സോംകുമാർ 4 ഗോളും വഴങ്ങി. സ്വന്തം പിഴവിൽ നിന്നാണ് സച്ചിൻ സുരേഷും സോംകുമാറും ചില ഗോളുകൾ വഴങ്ങിയത് എന്നതും ശ്രദ്ധേയം. മുംബൈ സിറ്റി എഫ് സിക്കെതിരെ സച്ചിൻ സുരേഷ് ഗോൾ വലയ്ക്ക് മുന്നിൽ തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ഒന്നാം നമ്പർ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് എത്തുന്നതോടെ സോംകുമാർ പുറത്തിരിക്കും. മുന്നേറ്റ നിരയിലാണ് രണ്ടാമത്തെ മാറ്റത്തിന് സാധ്യത. കഴിഞ്ഞ മത്സരത്തിൽ പുറത്തിരുന്ന മൊറോക്കൻ ലെഫ്റ്റ് വിംഗർ നോഹ സദാവി സ്റ്റാർട്ടിംഗ് ഇലവനിലേക്ക് തിരിച്ചെത്തുമെന്നാണ് കരുതപ്പെടുന്നത്. അതോടെ ഗാന സ്ട്രൈക്കർ ക്വാമ പെപ്രെ സൈഡ് ബെഞ്ചിലേക്ക് മാറും. എന്നാൽ പൂർണ്ണ ഫിറ്റ്നസ് ഇല്ലെങ്കിൽ നോഹയുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാനും ബ്ലാസ്റ്റേഴ്സ് തയ്യാറായേക്കില്ല. അങ്ങനെയെങ്കിൽ പെപ്രയ്ക്ക് തന്നെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ നറുക്ക് വീഴും. അതേസമയം സച്ചിൻ സുരേഷ്, സന്ദീപ് സിംഗ്, റുയീവ ഹോർമിപാം, പ്രീതം കോട്ടൽ, അലക്സാന്ദ്രേകോഫ്, നോച്ച സിംഗ്, ഡാനിഷ് ഫറൂഖ്, വിപിൻ മോഹനൻ, അഡ്രിയൻ ലൂണ, നോഹ സദാവി അല്ലെങ്കിൽ ക്വാമ പെപ്രെ, ജെസ്യൂസ് ജെമിനസ് എന്നിവരാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സാധ്യത സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടുന്നവർ.